ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം നമ്മൾ ജോലിക്ക് പോകുന്നൊരു ദിവസം ഈവനിങ്ങിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം, അതോടൊപ്പം കുറച്ച് മറ്റ് വിശേഷങ്ങളുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോഴാണ് നമ്മുടെ വീഡിയോ കൂടുതൽ പേരുകളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം വരുന്ന വഴിക്ക്, ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് ചപ്പാത്തിയും ചിക്കനും, ഇതാണ് ടോപ്പ് പ്ലാൻ. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് വേഗത്തിൽ പണികളൊക്കെ കഴിയും. അപ്പോൾ വന്നു, ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് മാവൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു, ഇപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ നമുക്ക് ഒഴിവുള്ള സമയത്ത് ഗോതമ്പൊക്കെ വാങ്ങിച്ച് പൊടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയാണ്. അപ്പം അതുകൊണ്ട് നമുക്കിത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്, കാരണം ഇതിൽ മൈദയുടെ മിക്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചിക്കൻ ഞാൻ ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്ത് ഞാൻ പുറത്തേക്ക് വെക്കണു. അതായത് വന്ന സമയത്ത് തന്നെ അത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റായി കിട്ടുമല്ലോ. അപ്പോൾ ഈ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ യെല്ലോ പാത്രം വാങ്ങിയ കാര്യം പറഞ്ഞില്ലേ, അതായത് ഞാൻ നമ്മുടെ തിരുവനന്തപുരത്തൊരു ട്രെയിനിങ്ങിന് പോയതാണേ. ട്രെയിനിങ്ങിന് പോയപ്പം ഈവനിങ്ങിൽ ഞങ്ങളെല്ലാവരോടും കൂടിയിട്ട് ലുലു കാണാൻ പോയി. ലുലു കാണാൻ പോകുമ്പോൾ സാധാരണ എല്ലാവരും സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിൽ വേറെ ഓരോ കാര്യങ്ങൾ നോക്കാൻ പോവാണ്. അപ്പം ഞാൻ നേരെ പോയത് നമ്മുടെ ഇതുപോലെയുള്ള കുക്ക് വെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ വാങ്ങാം, അതൊക്കെ തന്നെയാണ് ഒരു ഐഡിയ കേട്ടോ. അപ്പോൾ ഈ ആദ്യം തന്നെ ഈ യെല്ലോ നമ്മുടെ ഞാൻ ആദ്യം കാണിച്ചില്ലേ, ആ യെല്ലോ പാത്രം കണ്ട വശം ഞാൻ എടുത്തു വെച്ചു. അപ്പോഴാണ് ഞാൻ ഇതുപോലുള്ള ഒരു കണ്ടെയ്നർ കണ്ടത്. കണ്ടെയ്നറിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മളിപ്പം ഫുഡൊക്കെ വാങ്ങിക്കിട്ടുന്ന കണ്ടെയ്നേഴ്സ്, അതിൻ്റെ ഉള്ളിലൊക്കെ ഫ്രീസറിലെ സാധനങ്ങൾ എടുത്ത് വയ്ക്കും. പക്ഷേ അത് അങ്ങനെ ആ ബോട്ടിലൊക്കെ മാറ്റണമെന്ന് ഞാൻ കുറേ നാളെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിന് ഇഷ്ടപ്പെട്ട് നല്ലൊരു കളറും നല്ല ക്വാളിറ്റി ഉള്ളതും അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങണേ. ഇത് വാങ്ങുന്ന സമയത്ത് സത്യത്തിൽ ഞങ്ങൾ ട്രെയിനിനാണ് പോയത്. തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ കുറേ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരിക, കൂട്ടത്തിലുള്ളവരെല്ലാവരും പറഞ്ഞതാണ്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ എല്ലാവരുടെ കയ്യിലും ഞാൻ ഈ വാങ്ങിച്ച ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇത് 449 രൂപയുള്ളൂ. അന്ന് സ്പെഷ്യൽ ഓഫറായിരുന്നു ഇതിൻ്റെ ഉള്ളത്. ഇതുപോലത്തെ ചെറിയ 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 പാത്രങ്ങൾ ഒരുപാടുണ്ട്. അതായത് ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്ത് വെക്കണമെങ്കിലും വേറെ ഒരു ബോക്സിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ കാണുമ്പോഴും നല്ലൊരു ഭംഗിയുണ്ടാവും അറേഞ്ച് ചെയ്ത് വെക്കാനും. പിന്നെ ഈ ബോട്ടിലിൻ്റെ ഈ ഒരു കണ്ടെയ്നേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ വെയിറ്റില്ല കേട്ടോ, വെയിറ്റില്ല. അതുപോലെ ഫുഡ് സേഫാണ്, നമുക്ക് ഫുഡൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് സേഫാണ്. അതുകൂടാതെ ഫ്രീസർ സേഫാണ്. പിന്നെ ഇതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ മൈക്രോവേവ് സേഫാണ്. അപ്പം നമുക്ക് മൈക്രോവേവിൽ വെക്കാനാണെങ്കിലും അതിൽ ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഇതിന് തീരെ വെയിറ്റില്ലാത്ത കാരണം നമ്മൾ ഫുഡ് ഐറ്റമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കുറേ വെയിറ്റോടുകൂടിയുള്ള പാത്രങ്ങൾ കയറ്റി വെക്കുന്നേക്കാളും എപ്പോഴും നല്ലത് ഇതുപോലെയുള്ള ലോ വെയിറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് തന്നെയാണ്. അപ്പം ഞാനതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ, നിങ്ങളും നോക്കി നോക്കി എന്തോരം പാത്രങ്ങളെ കിട്ടിയിരിക്കണേന്ന്. അപ്പോൾ ഒരു വീട്ടിലേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള കംപ്ലീറ്റ് ബോട്ടിൽസ്. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണം നിർബന്ധമൊന്നുമില്ല, പുറത്തുള്ള കാര്യങ്ങൾക്കൊക്കെ വെക്കാം. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ സാധാരണ കയറ്റി വെക്കുന്ന കംപ്ലീറ്റ് കണ്ടെയ്നേഴ്സ് മാറ്റി പകരം ഫ്രീസറിൻ്റെ ഉള്ളിൽ ഇപ്പം മീൻ വാങ്ങിച്ചാലും ചിക്കൻ വാങ്ങിച്ചാലും അതുപോലെ തന്നെ പുട്ടിൻ്റെ പൊടി നനച്ചാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രീസറിൽ വെക്കുമ്പോൾ അതിനൊരു സേഫ്റ്റി വേണമല്ലോ, അത് ഉദ്ദേശിച്ച് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 4 തരത്തിലുള്ള ബോക്സാണുള്ളത്. ഒന്ന് വലിയ കണ്ടെയ്നർ, പിന്നെ അതിനേക്കാളൊന്ന് ചെറുത്, പിന്നെ നമുക്ക് ചതുരം ഷേപ്പിൽ ഒരു 10 ഉണ്ണിയപ്പമൊക്കെ വെക്കാൻ പറ്റും, ആ ഒരു വലിപ്പമുള്ളത്. പിന്നെ ഇതുപോലെ കുട്ടി കുട്ടി ബോക്സുകൾ, ഇപ്പം നമുക്ക് കുറച്ച് പൊടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനുള്ള ബോക്സസ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിന് 449 രൂപയായിരുന്നു എന്ന്. ഇതിൻ്റെ ശരിക്കുള്ള വില 925 ആയിരുന്നു. അന്ന് എന്തോ ഒരു
ഓഫർ സെയിലിൽ ഇട്ടിരുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പോകുന്ന സമയത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഇതുപോലെ നമുക്ക് യൂസ്ഫുൾ ആയത് കണ്ടാൽ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ വാങ്ങാൻ എനിക്കിഷ്ടമാണ്. എനിക്ക് പക്ഷേ തുണികളോട് വാങ്ങാല്ലെ, തുണിക്കടകളിലോട് പോയി കുറേ വെറൈറ്റി ഡ്രസ്സ്, അതിനോടൊന്നും വലിയ ക്രേസൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ കിച്ചണിൽ നല്ല നല്ല സാധനങ്ങൾ വാങ്ങിച്ച് വയ്ക്കാൻ നല്ല ഇഷ്ടമാണേ. ഇനി ഞാൻ കാണിക്കുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്താ ജോലി ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ ടീച്ചറാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സ് ഡേ ആയിരുന്നല്ലോ, സെപ്റ്റംബർ 5. അപ്പോൾ ടീച്ചേഴ്സ് ഡേക്ക് എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണിത്. ഞങ്ങളെല്ലാ ടീച്ചേഴ്സിനും ഞങ്ങൾക്ക് ഇത് തന്നെയാണ് കിട്ടിയിരിക്കണത്. PG&ൻ്റെ ഒരു നോൺ സ്റ്റിക്ക് കടായിയാണ്. പക്ഷേ സാധാരണ ഒരു നോൺ സ്റ്റിക്ക് കടായി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനും വന്നത്. പക്ഷേ ഇതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ എന്തായാലും നിങ്ങളെ കാണിക്കണം എന്ന് തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെ എടുത്തു വെച്ചു. ഇതിന് 3 ലെയർ കോട്ടിങ്ങാണ് ഉള്ളത്. സാധാരണ നോൺ സ്റ്റിക്ക് കടായിയുടെ പോലെയല്ല ഇത്, നമ്മൾ പറയില്ലേ കാസ്റ്റേണൊക്കെ എടുക്കുന്ന പോലെ നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ അതിൻ്റെ ഹാൻഡിൽ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. പിന്നെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി, നോൺ സ്റ്റിക്ക് കുക്കുവെയറൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്റ്റീലിൻ്റെ നമ്മൾ പറയില്ലേ തവികൾ അതുപോലെ കയ്യിലുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് സ്ക്രാച്ച് വരും, യൂസ് ചെയ്യാൻ പാടില്ല, മരം തന്നെ ഉപയോഗിക്കണം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളൊക്കെ ആയാലും ചിലപ്പോൾ ഉടൻ്റെ ഒന്നും എടുത്ത് ഉപയോഗിക്കൊന്നുമില്ല. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരിക നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ സ്ക്രാച്ച് വരുമ്പോഴൊക്കെയാണ് അല്ലേ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ നമുക്ക് സ്റ്റീലോ അല്ലെങ്കിൽ എന്തിൻ്റെ ആയാലും തവികളൊക്കെ ഉപയോഗിക്കാൻ പറ്റും, അതൊക്കെ ഇത് സേഫാണ്. അപ്പോൾ അതൊരു വലിയ പ്രോബ്ലം സോൾവ് അല്ലേ. മാത്രമല്ല ഞാനിങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പതുക്കെ കുക്കുവെയറുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൂടെ മനസ്സിലായിട്ടുണ്ട്, അതും കൂടെ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ചിക്കൻ വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു കാസ്റ്റാൻഡ് ഫീലാണ് കേട്ടോ തോന്നിയത്. അതായത് നല്ല വെയിറ്റ് ഉണ്ട്, ഒരു നോൺ സ്റ്റിക്കിൻ്റെ കുക്ക് വെയറാണെന്ന് തോന്നിയേ ഇല്ല. അപ്പം ചിക്കനുള്ള സവാളയൊക്കെ അവിടെ നിന്ന് വഴന്ന് വരട്ടെ. ആ സമയം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആദ്യമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ ചപ്പാത്തി, ഇപ്പം നിങ്ങൾ ഞാൻ പരത്തുന്ന കാണുമ്പോൾ അറിയാം ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല ചപ്പാത്തി പരത്താനായിട്ട്. ചിലരൊക്കെ ഇങ്ങനെ ചപ്പാത്തി പരത്തുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ആ ഒരു ചപ്പാത്തി പലക അനങ്ങിയില്ല, പകരം ചപ്പാത്തി പലകയല്ല ചപ്പാത്തി പലക അനങ്ങും, അവരിങ്ങനെ അനങ്ങിയില്ല ചപ്പാത്തി, ആ എന്താ പറയുക മാവിൽ തൊടിയേ ഇല്ല, അതിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ തിരിച്ച് തിരിഞ്ഞ് വരുന്നതൊക്കെ കാണാം. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമൊക്കെ തോന്നും കേട്ടോ. കാരണം ഇങ്ങനെ എങ്ങനെ ഇത്ര ഭംഗിയായിട്ട് ചപ്പാത്തി വരത്തിയെടുക്കാന്നൊക്കെ തോന്നും. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് പറയാം, ചപ്പാത്തി ഉണ്ടാക്കാൻ ഞാൻ PhD എടുത്തു എന്ന് പറയാം. കാരണം ഏറ്റവും ആദ്യം ചപ്പാത്തി ഉണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ എന്താ പറയുക, പറയാൻ പറ്റുമോ, പറയാൻ പറ്റില്ല, അങ്ങനെ വരെയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഞാൻ സാധാരണ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. ഞാൻ ചപ്പാത്തി പരത്തുമ്പോൾ ഇതുപോലൊരു വലിയ പാത്രം എടുത്തിട്ട് അതിലാണ് കേട്ടോ പൊടി തൂവി കൊടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. അപ്പോൾ പിന്നെ കൗണ്ടർ ടോപ്പിൽ ഒന്നും ഒട്ടും പൊടിയും ഒന്നും ആവില്ല. അപ്പോൾ ഇതുപോലൊരു പാത്രം ഇല്ലാത്തവർ അതിൻ്റെ അടിയിൽ ഒരു ന്യൂസ് പേപ്പർ വിരിച്ച് കൊടുത്തിട്ട് പരത്തുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ അങ്ങ് മടക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ കൗണ്ടർ ടോപ്പിലും അതുപോലെ നിലത്തും ഒക്കെ പൊടി തൂളിയിട്ട് വീണ്ടും നമ്മൾ തന്നെയല്ലേ ഈ പണിയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും. അപ്പം ഞാൻ നേരത്തെ ചപ്പാത്തി പരത്തിയ കാര്യം പറഞ്ഞില്ലേ, അത് ഞാൻ എൻ്റെ കാര്യം പറയാം കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ആദ്യം തുടങ്ങുമ്പോൾ എല്ലാവരും പറയില്ലേ അമീബയുടെ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറി ഇന്ത്യയുടെ ഭൂപടം എന്നൊക്കെ പറയില്ലേ. എനിക്ക് അങ്ങനെ പോലും പറയാൻ പറ്റില്ല, കാരണം ഭൂപടം ഉണ്ടാക്കണമെങ്കിൽ അതൊന്ന് പലകയിൽനിന്ന് വിട്ട് വരണ്ടേ. ഇനി വിട്ട് വരുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വലിയൊരു പ്ലേറ്റൊക്കെ വെച്ച് ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ എന്ത് ചെയ്താൽ പലകയിൽ നിന്ന് പോരൂല, പരത്തി കഷ്ടപ്പെട്ട് ഷേപ്പൊക്കെ എത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിട്ടുപോരില്ല, പൊടി തൂളിയിട്ടും 300 മാർഗ്ഗമില്ല. ഇനിയിപ്പോൾ പലകയിൽ നിന്ന് വിട്ടു പോകുന്നു കഴിഞ്ഞാൽ
അടുത്തത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന കോലിലൊട്ടി പിടിച്ചിരിക്കും. അങ്ങനെ എത്രയോ കാലത്തെ പരിശ്രമ ഫലമായിട്ടാണെന്നറിയോ ഞാൻ ഈ കാണുന്ന പരുവത്തിലേക്ക് ചപ്പാത്തിയിലെത്തിയത്. എനിക്ക് തോന്നേണ്ടത് കറി വയ്ക്കാനൊന്നുമല്ല ബുദ്ധിമുട്ട്, ഇതുപോലെ നല്ല ഷേപ്പിൽ ചപ്പാത്തി പരത്തിയെടുക്കുക എന്നുള്ളത് വലിയ കഴിവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, നമ്മുടെ നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ്. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, നല്ല എക്സ്പേർട്ടായിട്ട് ആദ്യം തന്നെ ചപ്പാത്തി പരത്തുന്ന ചെറിയ കുട്ടികളൊക്കെ എനിക്ക് ഇഷ്ടംപോലെ അറിയാം. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്, ഇനി അതൊന്ന് ചുട്ടെടുക്കട്ടെ. ഇപ്പോൾ കുട്ടികൾക്ക് മാത്രം കൊടുക്കുന്ന സമയത്താണെങ്കിൽ ചപ്പാത്തി ചുട്ടെടുത്ത് കഴിയുന്ന സമയത്ത് തന്നെ ഒരല്പം നെയ്യൊന്ന് അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നെയ്യൊക്കെ ഉള്ളിൽ ചെല്ലട്ടെ, കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇന്നിപ്പോൾ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ടല്ലേ കഴിക്കണേ, അപ്പോൾ പിന്നെ അതൊന്നും ചെയ്തെടുക്കണില്ല. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങൾ അപ്പോൾ അപ്പോൾ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റാണ്, ചേച്ചി എവിടെയാണ് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യുന്നത്, എവിടെയാണ് അതൊക്കെ വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കുമ്പോൾ അറ്റ ടൈം ചെയ്യുന്ന കാരണമാണ് കേട്ടോ എടുത്തു പോവാതിരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു പണി ചെയ്യുന്ന സമയത്ത് തന്നെ അതപ്പോൾ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കുക്കിങ്ങും കഴിയും, അതുപോലെ തന്നെ ക്ലീനിങ്ങും കഴിയും. അത് അറ്റ ടൈം ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് അതൊന്ന് കഴിക്കാം. മക്കളൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ നമ്മളൊന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ വലിച്ചു വാരിയിടാതെ കുറച്ച് പാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ കുക്കിങ്ങിൻ്റെ കൂടെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം അതുപോലെ തന്നെ അടുപ്പും കാര്യങ്ങളും ചുറ്റുമൊക്കെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞു, ഇനി മറ്റുള്ളവർ വരുമ്പോഴേക്കും നമുക്കൊന്ന് സെർവ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ ഇന്ന് ഡൈനിങ് ടേബിളിലേക്കൊന്നും കൊണ്ടുപോകണില്ല, നമ്മുടെ ഐലൻഡ് കിച്ചണിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഐലൻഡ് ടേബിളിൽ നിന്ന് വന്നെടുത്ത് പോവുകയാണെങ്കിൽ പിന്നെ അവിടെ മാത്രം ക്ലീൻ ചെയ്താൽ പോരെ. ഈവനിങ്ങൊക്കെ ചെയ്യുമ്പോൾ നൈറ്റൊക്കെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഐലൻഡ് കിച്ചൺ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മൾ അടുക്കളയുടെ കൗണ്ടർ ടോപ്പിൽ നിന്ന് തന്നെ അതങ്ങോട്ട് സെർവ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം അതൊക്കെ നമുക്ക് ജോലി ചെയ്യുന്നവർക്ക് പിറ്റേ ദിവസം നാളെ എനിക്ക് ജോലിക്ക് പോകേണ്ടതാണ്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് സേഫാക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ ചപ്പാത്തിയും ചിക്കൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ചോറ് ഇവിടെയുണ്ട്, നമ്മൾ രാവിലെ വെച്ചിട്ട് പോയ ചോറും മീൻകറിയും അതുപോലെ തന്നെ ചേന ഉപ്പേരിയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായിന്ന്, അതായത് ഈ ഒരു കടായിയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് അധികം എണ്ണയുടെ ആവശ്യമേ ഇല്ല. ഞാൻ എത്ര എണ്ണയാണോ ഒഴിച്ചത് അത് അതുപോലെ തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു. സാധാരണ നോൺ സ്റ്റിക്കിൽ നമുക്ക് അധികം എണ്ണയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. പക്ഷെ ഞാനിങ്ങനെ ചിക്കൻ കുറച്ച് ഗ്രേവി പരുവത്തിൽ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് കേട്ടോ. സാധാരണ ചിക്കൻ വെക്കുമ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ എണ്ണയിൽ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് തോന്നാറുണ്ട്. അങ്ങനെ ചെയ്തതാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു കിടക്കാനായിട്ട് പോയി, ഇനി ഞങ്ങൾ രണ്ടുപേരൂടെ ഒരു കട്ടൻ ചായയൊക്കെ ഒന്ന് കുടിച്ച് ഇരിക്കുകയാണ്. സാധാരണ കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുകയാണെങ്കിൽ, കട്ടൻ കാപ്പിയാണ് കുടിക്കണമെങ്കിൽ നമ്മൾ ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നൈറ്റ് നമുക്ക് കുറച്ച് എന്താ പറയുക സമാധാനമായിട്ട് ഡൈജഷനൊക്കെ കിട്ടി കിടന്നിറങ്ങാൻ പറ്റും എന്നാണ് പറയുക. അപ്പോൾ ഇന്ന് കട്ടൻ ചായയാണ് കുടിക്കണേ, കാരണം ത്രോട്ടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്, സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. എനിക്കിന്ന് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്, അപ്പോൾ സൗണ്ടൊക്കെ പോയേക്കാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാവണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു ദിവസം ഇങ്ങനെയാണ് കേട്ടോ, വൈകുന്നേരം വന്നാൽ എന്നും ഇങ്ങനെയാണെന്നല്ല, ഓരോ ദിവസം ഓരോ തരമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗ്രേസ് ടൈം. താങ്ക് യു.